ഹായ് ഫ്രണ്ട്സ്, ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീനറിയുടെ മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വന്നതെന്നായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം ആണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റിലേക്ക് പോവാം. എ ബ്ലോക്ക് ഓഫ് മാസ് 0.05 kg ഈ സസ്പെൻഡഡ് ഫ്രം എ സ്പ്രിംഗ് ഹാവിങ് എ സ്റ്റിഫ്നെസ് ഓഫ് 25 ന്യൂട്ടൺ പെർ മീറ്റർ. ദ ബ്ലോക്ക് ഈസ് ഡിസ്പ്ലേസ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 2 cm and released with an upward velocity of 3 cm/s. Determine the natural frequency, period of oscillation, maximum velocity, maximum acceleration and the phase angle. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതിൻ്റെ ബേസിക്സ് അറിയാമെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് നമുക്കിതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് എഴുതാൻ പറ്റും. ആദ്യം നമുക്ക് ഗിവൺ ഡേറ്റ് നോക്കാം. നമുക്ക് എന്തൊക്കെ തന്നെ ഒന്ന് മാസ് തന്നിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.05 kg ആൻഡ് സ്റ്റിഫ്നെസ് കെ വാല്യൂ ഈസ് ഗിവൺ ആസ് 25 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. SI യൂണിറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്. ദെൻ നമുക്ക് തന്നിട്ടുണ്ട് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇനീഷ്യലി ഡിസ്പ്ലേസ് ചെയ്തേക്കുന്നു, അത് എത്രയാണ്? എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു 2 cm എന്ന് തന്നിട്ടുണ്ട്. സോ 2 cm എന്ന് പറഞ്ഞാൽ അതിന് SI യൂണിറ്റിലുണ്ട് 2 × 10⁻²⁻ m. ദെൻ വെലോസിറ്റി തന്നിട്ടുണ്ട്, വെലോസിറ്റി V0 അത് 3 cm/s എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് SI യൂണിറ്റിലോട്ട് മാറ്റണം. സോ 3 × 10⁻²⁻ m/s. അപ്പോൾ എല്ലാ യൂണിറ്റുകളും SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സൊല്യൂഷനിലേക്ക് വരുവാണ്. നമുക്കറിയാം ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയായിരുന്നു എഴുതിയത്? സ്മോൾ എക്സ് ഈസ് നത്തിങ് ബട്ട് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എൻ ടി മൈനസ് ഫൈവ് എന്നായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൊല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ അവസാനത്തെ 3 questions നമുക്ക് വന്നിരിക്കുന്നത്. ആദ്യത്തേതെല്ലാം നമുക്ക് വളരെ എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് വാട്ട് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി സിസ്റ്റം. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഒമേഗയെ നമ്മൾ എപ്പോഴും ഡിറൈവ് ചെയ്യുന്നതാണ്. സോ ഒമേഗയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് K/m ആണ്. സോ റൂട്ട് ഓഫ് K/m എന്ന് പറയുമ്പോൾ എല്ലാ SI യൂണിറ്റിലായാലും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ 25 ÷ 0.05, മാസ് 0.05 ആണ്. സോ ദാറ്റ് കംസ് അറൗണ്ട് 22.36 rads/s. ഇവിടെ നമ്മളോട് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് റേഡിയൻസ് പെർ സെക്കൻഡ് ആണെന്നോ അല്ലെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡ് വേണമെന്നോ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. സോ നമ്മൾ ഫ്രീക്വൻസി എഫ് എൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ω(n)/2π. സോ ഒമേഗയെ നമ്മുടെ കയ്യിലുണ്ട്, എത്രയാണ്? 22.36 ÷ 2π. സോ ദാറ്റ് വാല്യൂ കംസ് അറൗണ്ട് 3.558 cycles/s. സൈക്കിൾസ് പെർ സെക്കൻഡ് നമ്മൾ എഴുതുന്നത് എന്താണ്? ഹെർട്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടൈം പീരീഡ് നമുക്ക് ഫ്രീക്വൻസി അറിയാം. ടൈം പീരീഡ് ഈസ് 1/fn ആണ്. സോ 1/3.558 വരും. സോ ദാറ്റ് വാല്യൂ കംസ് അറൗണ്ട് 0.281 seconds. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ മാക്സിമം വെലോസിറ്റി. അപ്പോൾ ലാസ്റ്റ് ലെക്ചർ കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അതിൽ നമ്മൾ മാക്സിമം വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എഴുതുന്നുണ്ടായിരുന്നു. എക്സ് ഡോട്ട് മാക്സ് എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എഴുതുക എങ്ങനെയായിരുന്നു? എക്സ് ഒമേഗ എൻ എന്നായിരുന്നു. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നാലാമത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മാക്സിമം ആക്സലറേഷനാണ്. അപ്പോൾ എക്സ് ഡബിൾ ഡോട്ട് മാക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ഒമേഗ എൻ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്കിനി എക്സ് ആണ് അറിയേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ് നമ്മൾ പഠിച്ചു. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരുന്നു. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് V0/ωn ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് ആയിരുന്നു, എക്സ് നോട്ടിൻ്റെ സ്ക്വയർ. എല്ലാ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക മാത്രം മതി. സോ വിച്ച് ഇംപ്ലൈസ് റൂട്ട് ഓഫ് എക്സ് വി നോട്ട് വാല്യൂ എത്രയാണ്? 3 × 10⁻²⁻ (ω(n) 22.36 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് നോട്ട്. എക്സ് നോട്ട് എത്ര ആയിരുന്നു? 2 × 10⁻²⁺ ദ ഹോൾ സ്ക്വയർ. സോ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വിൽ ബി ഗെറ്റിംഗ് ദ ക്യാപിറ്റൽ എക്സ് വാല്യൂസ് അപ്രോക്സിമേറ്റ്ലി 0.02 m. എല്ലാം SI യൂണിറ്റിലായതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് വരുന്നത്? മീറ്ററിലാണ് വരുന്നത്. അപ്പോൾ എക്സ് ക്യാപിറ്റൽ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. എന്താണ് തേർഡ് ക്വസ്റ്റ്യനും ഫോർത്ത് ക്വസ്റ്റ്യൻ? എക്സ് ഡോട്ട് മാക്സ് എന്താണ്? എക്സ് ഇൻറ്റു ഒമേഗ എൻ. സോ ദാറ്റ് വിൽ ബി 0.02 × ω(n) ഈസ് 22.36. സോ ദാറ്റ് വാല്യൂ കംസ് അറൗണ്ട് 0.4472 m/s എന്ന് വരും. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആൻസറായി. സിമിലർലി ഫോർത്ത് ക്വസ്റ്റ്യൻ എക്സ് ഡബിൾ ഡോട്ട് മാക്സ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി എക്സ് ഇൻറ്റു ഒമേഗ എൻ സ്ക്വയർ.
again 0.02 into 22.36 in the square. So that value comes around 9.99 meter per second square. അപ്പോൾ ആ ക്വസ്റ്റിനു ആയി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാനാണ്. സോ ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിഫ്ത് വൺ എന്താണ്, ഫൈ ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എന്തായിരുന്നു, എ ബൈ ബി എന്ന് പഠിച്ചു. സോ വിച്ച് ഇംപ്ലൈസ് ടാൻ ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഇറ്റ് ഈസ് വി സീറോ ബൈ ഒമേഗ എൻ ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ്, എക്സ് നോട്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്ത് വരും, ടാൻ ഇൻവേഴ്സ് വെലോസിറ്റി ഈസ് 3 × 10⁻²⁺ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ 22.36 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 2 × 10⁻²⁺ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വിൽ ബി ഗെറ്റിംഗ് ദ ഫേസ് ആംഗിൾ ആസ് 3.837 ഡിഗ്രീസ്. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എക്സാമിൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് അറിഞ്ഞിരിക്കണം. നമുക്ക് ചിലപ്പം പാർട്ട് എയിലൊക്കെ സിമ്പിൾ പ്രോബ്ലംസായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു സിമ്പിൾ പ്രോബ്ലമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസിൻ്റെ ബേസിക് കാര്യങ്ങൾ, എ ബി ജനറൽ സൊല്യൂഷൻ അറിയണം, ദെൻ ഒമേഗൻ്റെ എക്സ്പ്രഷൻ, എഫ് എൻ കണ്ടുപിടിക്കുന്നത്, ക്യാപിറ്റൽ എക്സ് ആൻഡ് ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇതിനകത്ത് അറിയേണ്ടതായിട്ടുള്ളൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൾ.